ഹലോ, നമ്മളിപ്പോ പുള്ളിക്കാനത്തുള്ള ഞാൻ കുറെ കാലമായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സ്ഥലാട്ടോ. ഇങ്ങനെയൊന്നല്ല, ഇപ്പൊ കുറച്ചധികം കരിഞ്ഞിരിക്കുക. പക്ഷെ ആക്ച്വലി പച്ചപ്പ് കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലാ. ഓൾസോ ഭയങ്കര അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ, അതുകൊണ്ട് തന്നെ നല്ല പീസ്ഫുൾ വൈബ് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരാം. ഓൾസോ ദിസ് ഇസ് റൈഡേഴ്സ് കഫേ. ഇവിടെ വന്നാൽ നമുക്ക് ചില്ല് ചെയ്ത് ചായ ഒക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിനോട് പറ്റിയ ഹാങ് ഔട്ട് സ്പോട്ട്. ചേട്ടാ, രണ്ട് കട്ടുന്ന ഒരു ബാഗിയെ. ഡ്രൈ ആണ്, അതെന്തോ തീയൊക്കെ പിടിച്ച പോലെ തോന്നുന്നുണ്ടല്ലേ. നമ്മൾ വന്ന വഴിക്കൊക്കെ അവിടെ എന്തോ തീ കത്തിയപ്പോഴുണ്ട്, അവിടെ എന്തോ കത്തി പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയാറില്ല, വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ മാത്രമല്ല, പല വഴി വരുന്ന വഴി കംപ്ലീറ്റ് വേസ്റ്റ് ഉണ്ട്. ഞാൻ അധികം സമയം ഇവിടെ നിൽക്കുന്നില്ല, നമുക്ക് ഇവിടുന്ന് കട്ടം കുടിച്ചിട്ട് നേരെ പോവാം. നമുക്ക് ലോവർ പൈൻ വാലി പോവാം, പിന്നെ അവിടുന്ന് ഞാൻ പറഞ്ഞ പാമ്പനാറ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എസ് വളവ് അഥവാ ടൈറ്റാനിക് വളവിലാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആ വ്യൂ പോയിന്റ് ആണ്, അതാണ് ഇല്ലിക്കൽ കല്ല്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നറിയോ? കാറ്റ്. ആൻഡ് ഓൾസോ ഈവനിങ് ടൈമിൽ വന്നാൽ നല്ല ഉഗ്രൻ സൺസെറ്റ് ആസ്വദിക്കും. നമ്മൾ പുള്ളിക്കാനത്തിന് വാഗമൺ പോകുന്ന റൂട്ടിൽ ഒരു കുഞ്ഞു വീടുണ്ട്. ആ വീട് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഒരു സിനിമയിലുണ്ട് അഞ്ചാം പാതിര, വേറെ ഏതൊക്കെയോ സിനിമയിലുണ്ട്. ഒന്ന് കമന്റ് ചെയ്യൂ ഏതിലാണ്. ഇവിടെ ഈ വീട് കറക്റ്റ് തേയിലത്തോട്ടത്തിന് നടുവിലായതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര പീസ്ഫുൾ ആണ്. ഇവിടെ എല്ലാ വീടും ശ്രദ്ധിച്ചത് കുഞ്ഞു കുഞ്ഞു വീടുകളാ, പക്ഷെ ഭയങ്കര ഭംഗിയുള്ള വീടാ. വാഗമൺ ടൗൺ കഴിഞ്ഞിട്ട് നമ്മുടെ മൊട്ടക്കുന്നുണ്ട്. മൊട്ടക്കുന്ന് യൂഷ്വൽ പ്ലേസ് ആണ്, എല്ലാവരും സ്ഥിരം പോവാറുള്ള ലൊക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് നല്ല ടാർ ചെയ്ത റോഡുണ്ട്. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോവർ പൈൻ വാലിയിലേക്ക് പോവാം. എല്ലാവരും പൈൻ വാലി എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ പൈൻ വാലിയിലേക്കാണ് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ്. ഭയങ്കര ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്കാ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാർ വരത്തില്ല. നമുക്ക് എന്താ പറയുക, ആദ്യം കച്ചവടമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഷോപ്പൊന്നുമില്ല. ലിറ്ററലി നമുക്ക് ഫാമിലിയായിട്ടൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഒരു എന്താ പറയുക, നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലോവർ പൈൻ വാലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. റോഡ് കുറച്ച് മോശമാണ്, പക്ഷെ എന്നാലും അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും അതൊന്നും ഒരു വിഷയമേ ആകില്ല. അപ്പൊ ഇതാണ് ലോവർ പൈൻ വാലി, കൊള്ളാലേ? ആരുമില്ല, നല്ല പീസ്ഫുൾ സ്ഥലം. നേരത്ത് നിറമേഴും വാനത്ത് കനവെല്ലാം ചേലോത്ത്. ഇപ്പൊ വെയിലായോണ്ട് ഭാഗ്യത്തിന് അട്ടയില്ല, എല്ലാരും ഇപ്പൊ ഡാൻസ് കളിച്ച് നടക്കായിരുന്നു, ഫുൾ അട്ടയാന്ന പറഞ്ഞേട്ടുകിലാടും നേരത്ത് നിറമേഴും വാനത്ത് കനവെല്ലാം ചേല.
എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു പോവാ. നമ്മുടെ മൂന്നാറിലൊക്കെ ആ റോഡ് ഉണ്ടല്ലോ, ഏകദേശം അതേ സിമിലർ ആയിട്ടുള്ള ഇപ്പൊ ന്യൂലി വന്ന റോഡാണ്. എന്താ പറയാ, ഭയങ്കര രസം ഇതിലുള്ള ഡ്രൈവ്, ഒരു ഭയങ്കര സീനിക് ഡ്രൈവ് ആണ് ഈ കുട്ടിക്കാനത്ത്, അല്ല ഐ മീൻ ഏലപ്പാറയിൽ നമ്മുടെ കുട്ടിക്കാനം വരെയുള്ള റോഡ്. അപ്പൊ നമുക്ക് കുട്ടിക്കാനം എത്താണ്ട് തന്നെ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് ഗ്ലെൻമേരി റോഡ് ഗ്ലെൻമേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പൊ അതില് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. പാമ്പനാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ കേട്ടോ. അപ്പോ കുട്ടിക്കാനം കേറണ്ട. ഇപ്പൊ നിങ്ങളിപ്പോ ഇൻ കേസ് നിങ്ങൾ കുമിളിക്കോ എല്ലാം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടിക്കാനത്തിന്റെ തിരക്കും അല്ലെങ്കിൽ സ്ഥിരം പോകുന്ന ഈ ഒരു റോഡിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു റോഡ് വഴി നിങ്ങൾക്ക് നമ്മുടെ പരുന്തുംപാറയുടെ ഏരിയയിലേക്ക് വന്ന് ചാടാൻ പറ്റും. നല്ല സീനിക്കായിട്ടുള്ള വഴിയാണ്, കുറച്ച് വീതി കുറവാണ്, പക്ഷെ നല്ല എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ ഒരു റോഡിലാണ് നമ്മുടെ ഇന്നത്തെ റിസോർട്ട് ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒരു 6 കിലോമീറ്റർ ജേണി ഉണ്ട്. ഇവിടെ നിന്നുള്ള റോഡ് നല്ല രസമാട്ടോ, നമുക്ക് ശരിക്കും രണ്ട് സൈഡിലും തേയിലത്തോട്ടും ഒക്കെ ആയിട്ട് അധികം തിരക്കോ ഒച്ചപ്പാടോ ബഹളമൊന്നും ഇല്ലാത്ത ഭയങ്കര കാം ആയിട്ടുള്ള. ആ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അപ്പോൾ ഈ റോഡിലാണ് നമ്മുടെ ഓർഡിനറി ഫിലിം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഉള്ളത്. ഓർഡിനറി, സഗാവ്, ചാർലി ഫിലിം, അതെല്ലാം ഷൂട്ട് ചെയ്ത ഫിലിം ആ ലൊക്കേഷൻസ് എല്ലാം ഉള്ള സ്ഥലമാണ് ഇവിടെ. ഒരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ അധികം ആരും അങ്ങനെ എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ്, പക്ഷേ എത്തിപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പല സിനിമകളും വന്നതിന് ശേഷം ആൾക്കാരെ ലൊക്കേഷനൊക്കെ അന്വേഷിച്ച് ഇവിടെ വരാറുണ്ട്. ഫൈനലി ഗൈസ് നമ്മുടെ സ്റ്റേ എത്തി കഞ്ചിടട്ടോ. അതാണ് നമ്മുടെ സ്റ്റേ. അതാ ടോപ്പ് നമ്മുടെ റിസപ്ഷൻ ഏരിയ ആണ്. റൂംസ് ഒക്കെ തൊട്ടപ്പുറത്തായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു വളവ് വളഞ്ഞു വരുന്ന ടൈമിൽ തന്നെ റിസോർട്ടിന്റെ അവിടെ നിന്ന് ഒരു വ്യൂ കിട്ടും. ഓക്കേ, നമ്മൾ ഇത് തീരത്തോടത്തിനടുത്താണ്. നമുക്ക് പോയാലോ. മേലേ മുഗിലാടും നേരത്ത് നിറമേഴും വാരത്ത് കനവെല്ലാം ചേലൊത്ത്. മേലേ മുഗിലാടും നേരത്ത് നിറമേഴും വാനത്ത് കനവെല്ലാം ചേലൊത്ത്. ചെക്കിൻ ഒക്കെ ചെയ്തു. അപ്പോൾ പ്രോപ്പർട്ടി നെയിം ടി ടെറൈൻ ആണ്, വാഗമൺ പാമ്പനാറിലാണ് ഇത് പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ആസ് യു ക്യാൻ സീ ഫുൾ തേയിലത്തോട്ടവും ഭയങ്കര ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ റൂം കാണാൻ പോവാം നമ്മളിപ്പോൾ, നമ്മുടെ റൂമിലേക്ക് പോവാം. ബാ, ഇതൊരു പ്രീമിയം പ്രോപ്പർട്ടി, അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓരോ താരായും നേരായും നിറയുന്നേ കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം തേടും നീതാരേ. മഞ്ഞാണെങ്കിൽ ഇതൊക്കെ സൂപ്പർ ആയിരിക്കും. നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെ നോക്കി, അതായത് തേയിലത്തോട്ടം കാണാം. നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള റൂമാണ് ഗൈസ്. പാടാനായി വരവായേ മായാതെ ഓരോ ജന്മങ്ങൾ ബന്ധങ്ങൾ നിറവാരേ എൻ കണ്ണിൽ പാറുന്നോരറയാലേ തെളിയുന്നേതേതോ നാളങ്ങൾ താളങ്ങൾ നിറയാരേ. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സറൗണ്ടിങ് ആണ്. ഫുള്ളി സറൗണ്ടഡ് വിത്ത് നേച്ചർ ആൻഡ് ലോട്ട് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം തേടും നീതാരേ കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം തേടും നീതാരാരേ ഏലേലം പാടാനായി വരവായേ മായാതെ ഓരോ ജന്മങ്ങൾ ബന്ധങ്ങൾ. ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അടിപൊളി ഫുഡാണ്. അല്ലാണ്ട് പൂളുണ്ട്, ആർച്ചറി ചെയ്യാനുള്ള സ്ഥലമുണ്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ട്, വാച്ച് ടവർ ഉണ്ട്. ഇതാട്ടോ ഞാൻ പറഞ്ഞ വാച്ച് ടവർ. ഇങ്ങോട്ട് നടക്കാൻ കുറച്ച് സ്റ്റീപ്പാണെങ്കിലും ടോട്ടലി വർത്ത് വ്യൂസ് ആണ്.
സൺസെറ്റ് ടൈം ബെസ്റ്റ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസും റീലൊക്കെ എടുത്തു. ഞങ്ങൾ രണ്ടുപേരുടെ ഇൻസ്റ്റാ പേജും യൂട്യൂബും ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ചെയ്യണം. ദിസ് ഇസ് അരുൺ ഉല്ലാസ്, എന്നെപ്പോലെയല്ല ഫേമസ് ആട്ടാള്. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന് എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടിയും എല്ലാം അടിപൊളിയാണ്, ടീറ്ററേൻ റിസോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ്. കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റാ പ്രൊഫൈലിലും യൂട്യൂബിലൊക്കെ ഉണ്ടാവും. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വ്ളോഗ്. സോ താങ്ക് യു അരുൺ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം എന്നിലെ നാളം ആളുന്നു നീളെ കാണുന്നെൻ ചാരേ, കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീളം തേറും നീതാരാരേ, പാടാനായി വരവായേ മായാതെ ഓരോ ജന്മങ്ങൾ ബന്ധങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാൻ തൊട്ട് മുമ്പ് പൂൾവെല്ലി ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാണ് ബാക്കാണ്. അപ്പം പൂൾവെല്ലിയിൽ ആക്ച്വലി രണ്ട് ബെഡ്റൂംസും ഒരു കോമൺ സ്പേസും ഒരു റൂമിൽ പൂൾ അറ്റാച്ച്ഡ് ആണ്. പൂൾ അറ്റാച്ച്ഡ് റൂം കാണാം. ബാ, ദിസ് ഇസ് ദ പൂൾ അറ്റാച്ച്ഡ് റൂം. നോർമൽ റൂം പോലെ ദറ്റ്സ് എ ബെഡ്റൂം ആൻഡ് എ ബാൽക്കണി ആൻഡ് പൂളിലേക്ക് ഇതാണ് പൂൾ. കൊള്ളാല്ലേ?